ശ്രീ പ്രഭു കൃഷ്ണ, ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടപ്പിന് ഒരുപാട് പൊട്ടിത്തെറികൾ കോൺഗ്രസിന്റെ സൈഡിലും സി പി എം സൈഡിലും ബി ജെ പി സൈഡിലും ഉണ്ടായി. പക്ഷെ ഇന്നലെ നടന്നത് ഒരു ഇലക്ഷനിലും നടക്കാത്ത ഒരു പൊട്ടിത്തെറിയാണ്. കോൺഗ്രസ് പറയുന്നത് സി പി എം ബി ജെ പിയുടെ നാടകമാണ്. പോലീസ് വരുന്ന മുമ്പേ കോൺഗ്രസിലെ നേതാക്കൾ വരുന്ന മുമ്പേ ബി ജെ പി സി പി എം നേതാക്കൾ അവിടെ എത്തി. അതെങ്ങനെയാണ് പ്രഭു കൃഷ്ണ അവിടെ എത്തുന്നത്? ഇന്നലെ മാധ്യമങ്ങളിൽ വന്ന വാർത്തയെ തുടർന്നാണ് ബി ജെ പിക്കാര്, ഞാൻ ഉൾപ്പെടെയുള്ള ബി ജെ പിക്കാർ ആ ഹോട്ടലിലേക്ക് എത്തുന്നത്. ഇന്നലെ യഥാർത്ഥത്തിൽ അവിടെ ദൃക്സാക്ഷികളായിട്ടുള്ള നിരവധി ആയിട്ടുള്ള ആളുകളോട് ഞങ്ങൾ സംസാരിച്ച സമയത്ത് ഞങ്ങൾക്കറിയാൻ സാധിച്ചത് കോൺഗ്രസിന്റെ നേതാക്കന്മാരായിട്ടുള്ള ശ്രീകണ്ഠൻ, അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ ആളുകൾ ആ ഹോട്ടലിൽ ഏകദേശം 11 മണി 11 മണി 11 മണി നേരത്ത് ആ ഹോട്ടലിനകത്തുണ്ടായിരുന്നു. അവിടെ ഷാനിമോൾ ഉസ്മാന്റെ റൂമുണ്ട്, മറ്റു പല കോൺഗ്രസ് നേതാക്കന്മാരും അവിടെ താമസിക്കുന്നുണ്ട്. ആ സമയത്താണ് ഒരു കാറിൽ ഒരു ട്രോളി ബാഗ് കൊണ്ടുവരുന്നത്. ആ ട്രോളി ബാഗ് കൊണ്ടുവന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തും അതുപോലെ തന്നെ വ്യാജ ഐ ഡി കാർഡ് കേസിലെ പ്രതിയുമായിട്ടുള്ള ഫെനിയാണ് ഈ ഒരു ട്രോളി ബാഗ് കൊണ്ടുവന്നിട്ടുള്ളത്. ആ ബാഗ് കൊണ്ടുവരുമ്പോൾ തന്നെ ആളുകൾക്ക് സംശയം തോന്നുന്നു, ദുരൂഹമായ സാഹചര്യത്തിലാണ് ഇത് കൊണ്ടുവരുന്നത്. അങ്ങനെ അത് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ഈ ഒരു ഇൻഫർമേഷൻ പുറത്തേക്ക് പോകുന്നു, ചില മാധ്യമങ്ങൾക്ക് ഈ വാർത്ത ചോർന്നു കിട്ടുന്നു. അങ്ങനെ മാധ്യമങ്ങൾ അത് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്ന സമയത്താണ് അവിടെ നിന്ന് തിരക്ക് പിടിച്ച് ശ്രീകണ്ഠനും അതുപോലെ തന്നെ ഷാഫി പറമ്പിലും അവിടെ നിന്ന് കാറും എടുത്ത് അതിവേഗത്തിൽ തിരിച്ചു പോകുന്നത്. അതുപോലെ തന്നെ അവർ തിരിച്ചു പോകുന്നു. രാഹുൽ മാങ്കുട്ടം അപ്പൊ തിരിച്ചു പോയിട്ടില്ല, ആ ട്രോളി ബാഗും ആ സമയത്ത് കൊണ്ടുപോയിട്ടില്ല. അങ്ങനെ കൂടുതൽ ആളുകൾ എത്തുന്നു, പോലീസ് എത്തുന്നു, പരിശോധന നടത്തുന്നു. ഷാനിമോൾ ഉസ്മാന്റെ റൂം തുറക്കുന്നില്ല, വലിയ നാടകങ്ങൾ കടിക്കുന്നു. ആ സമയത്ത് എല്ലാ വലിയ രീതിയിൽ ആളുകൾ സംഘടിക്കുന്നു. പോലീസ് വളരെ കുറഞ്ഞ പോലീസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ മുഴുവൻ റൂമുകളും പരിശോധിക്കണമെന്നുള്ള ഒരു ആവശ്യം ഉയരുന്നു. താഴത്തെ ഫ്ലോറിൽ മാത്രമായിട്ട് മാധ്യമങ്ങളും അതുപോലെ തന്നെ എല്ലാവരും കേന്ദ്രീകരിക്കപ്പെടുകയാണ്. കെ പി എം ഹോട്ടലിനെ സംബന്ധിച്ചിടത്തോളം 3-4 നിലകളുണ്ട്, ഒരുപാട് മുറികളുണ്ട്, അവിടെ വലിയ സ്പേസ് ഉള്ള ഹോട്ടലാണ്. അപ്പോ ഇത്തരത്തിൽ താഴെ ഈ ബഹളം നടക്കുന്ന സമയത്ത് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് വളരെ ഈസിയായി രക്ഷപ്പെടാനും പണം കൊണ്ടുപോകാനുമുള്ള അവസരം ഉണ്ടാവുകയാണ്. ആ സമയത്ത് യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് അബിൻ വർക്കി ബഹളം നടക്കുന്ന സമയത്ത് ആ ഹോട്ടലിലേക്ക് സ്വന്തം കാറ് ഡ്രൈവ് ചെയ്ത് കടന്നു വരികയാണ്. ഇത്രയും ആളുകളെ കണ്ടപ്പോ അതേ വേഗതയിൽ തിരിച്ചു പോവുകയാണ് ആ കാർ. പിന്നീട് ഇത്രയും ബഹളം നടന്ന് ഒത്തിരി സമയം കഴിഞ്ഞിട്ടാണ് പിന്നെ ശ്രീകണ്ഠനും ഷാഫി പറമ്പിലും അബിൻ വർക്കിയും ആ പ്രദേശത്തേക്ക് എത്തുന്നത്. എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ഒളിപ്പിക്കേണ്ടത് ഒളിപ്പിച്ചു, രക്ഷപ്പെടുത്തേണ്ടവരെ രക്ഷപ്പെടുത്തി. അതിനുശേഷം മാത്രമാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ അവിടത്തേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഇതെല്ലാം ആരോപണങ്ങൾ മാത്രമല്ല, ഇതൊക്കെ പരിശോധിക്കപ്പെടാലോ. രാഹുൽ ഇവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ കണ്ടു എന്ന് പറയുന്നത് ആ ഹോട്ടലിൽ താമസിക്കുന്ന ആളുകളാണ്. ഈ പ്രശ്നം നടക്കുമ്പോൾ ഇവിടെ ഹോട്ടലിൽ ആളുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഈ മാധ്യമ പ്രവർത്തകർക്കുൾപ്പെടെ അറിവുള്ള കാര്യമാണ്. അപ്പൊ ഇത് പരിശോധിക്കപ്പെടാൻ എന്താ പ്രയാസമുള്ളത്? അവിടുത്തെ സി സി ടി വി കൃത്യമായി പരിശോധിച്ചാൽ, അവിടുത്തെ എല്ലാ ഫ്ലോറുകളുടെയും സി സി ടി വി പരിശോധിച്ചാൽ, അവിടുത്തെ ചുറ്റുപാടും പാർക്കിംഗ് ഗ്രൗണ്ടിന്റെയും പിൻഭാഗത്തെയും ഉൾപ്പെടെയുള്ള സി സി ടി വി ഒക്കെ പരിശോധിച്ചാൽ ഇത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. ഏറ്റവും വലിയ പ്രശ്നം ഇത് ബി ജെ പിയും സി പി എമ്മും തമ്മിലല്ല, ഇത് കോൺഗ്രസും സി പി എമ്മും തമ്മിലാണ് ഇത് ഒത്തുതീർപ്പാക്കിയിരിക്കുന്നത്. കാരണം പോലീസിന്റെ ഒരു നിരുത്തരവാദിത്തപരമായിട്ടുള്ള പെരുമാറ്റമാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. വെറും കാഴ്ചക്കാരായിട്ട് ഒതുങ്ങിപ്പോകുന്ന പോലീസിനെയാണ് ഇന്നലെ ഇത്രയും വലിയ വിവാദം നടക്കുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. ഒരു വനിതാ പ്രവർത്തകരുടെ റൂമിൽ ഇടിച്ചു കയറുമ്പോൾ വനിതാ പോലീസ് വേണ്ടേ ശ്രീ പ്രഫുൽ കൃഷ്ണ? വനിതാ പോലീസ്, ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് വനിതാ പോലീസുകാരുണ്ടായിരുന്നു. വനിതാ പോലീസുകാരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഞാൻ വരുന്ന സമയത്ത് അവിടെ പരിശോധന. റൂമിൽ കയറുമ്പോൾ ഒരു വനിതാ പോലീസും ഇല്ല, മാധ്യമങ്ങൾ വിഷലുണ്ട്. ശരി, ബിന്ദു കൃഷ്ണയുടെ റൂമിൽ കയറുമ്പോൾ വനിതാ പോലീസ് വേണം എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ പിന്നീട് വനിതാ പോലീസ് എത്തിയ സമയത്ത് പോലും പിന്നീട് അതൊരു കാരണമാക്കി ചിത്രീകരിച്ചുകൊണ്ട് പരിശോധന നടത്താൻ വേണ്ടിയിട്ടുള്ള വലിയ രീതിയിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. എം പി ഉൾപ്പെടെ 2 MPമാർ വന്നു നിന്ന് തടയുകയാണ്, പോലീസിനെ തടയുകയാണ്. അതുകൊണ്ട് ഇതിൽ വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം. ആ ഹോട്ടലിനകത്ത് വന്നിരിക്കുന്ന കോടികൾ അത് എവിടേക്കാണ് പോയത്,
അവിടെ ഉണ്ടായിരുന്ന കാൻഡിഡേറ്റ് എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ഏറ്റവും രസകരമായിട്ടുള്ള വസ്തുത, അവിടെ പ്രശ്നം നടക്കുന്നത് ഏകദേശം 11:30 കൂടിയിട്ടാണ്. ആ സമയത്ത് ഇത്രയും വലിയ വിവാദം കേരളം മുഴുവൻ വലിയ രീതിയിലുള്ള ആകാംക്ഷയിലാണ് ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ വിവാദം നടക്കുന്നു, വലിയ പ്രതികരണങ്ങൾ വരുന്നു. ആ സമയത്ത് ഈ പറയുന്ന യു ഡി എഫിന്റെ കാൻഡിഡേറ്റിന്റെ ഭാഗത്തു നിന്ന് ഫോണിലൂടെയുള്ള പ്രതികരണമല്ലാതെ ഇത്രയും സമയമായിട്ടും ഇത്രയും വിവാദം നടക്കുമ്പോൾ കാൻഡിഡേറ്റ് അവിടെ ഉണ്ട് എന്നുള്ള ആരോപണം ഉയരുന്ന സമയത്ത് പോലും ആ കാൻഡിഡേറ്റിന്റെ ഒരു ലൈവ് ആരും കണ്ടിട്ടില്ല. നേരെ മറിച്ച് കൃത്യം 3 മണിക്കൂർ കഴിഞ്ഞ് കോഴിക്കോട് നിന്ന് ലൈവ് വരികയാണ്, ഞാനിതാ കോഴിക്കോടാണുള്ളത്. എന്താണ്, 3 മണിക്കൂർ നേരത്തേക്ക് ഈ പറയുന്ന കാൻഡിഡേറ്റ് അവിടെ പോയിരുന്നു? 3 മണിക്കൂർ നേരത്തേക്ക് എന്തുകൊണ്ടാണ് മാധ്യമങ്ങളിൽ അദ്ദേഹം കാണാതിരുന്നത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ലൈവ് വരാൻ സാധിക്കാതിരുന്നത്? എത്ര പോലീസ് സ്റ്റേഷനുകൾ പാലക്കാട് നിന്ന് അതുപോലത്തെ കോഴിക്കോടേക്ക് പോകുന്ന വഴിയുണ്ട്? ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ലൈവ് എടുത്തു കോഴിക്കോട് ഈ ഹോട്ടലിൽ കൊണ്ടുവന്ന് കോടികൾ വിലമതിക്കുന്ന പണവുമായിട്ട് 3 മണിക്കൂറുകൊണ്ട് കോഴിക്കോട് എത്തിയാണ് താങ്കൾ പറയുന്നത്, രാഹുൽ മൻകൂട്ടം അല്ലേ? ഉറപ്പായിട്ടും ആ സമയം വരെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ അവിടെ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ ഉണ്ടാക്കുന്നു. കോഴിക്കോട് സുരക്ഷിതമായി എത്തി എന്ന് മനസ്സിലാക്കിയ സമയത്താണ്, അതിനുശേഷം മാത്രമാണ് അവിടെ MP ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ ചിരിച്ചുകൊണ്ട് റിലാക്സ് ചെയ്തുകൊണ്ട് മാധ്യമങ്ങൾക്ക് വായിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇതോടെ നടന്നിട്ടുള്ളത് കൃത്യമായിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തന നാടകം അവിടെ അരങ്ങേറിയിരിക്കുന്നു. കേരളത്തിന്റെ പോലീസ് അതിന് കൂട്ടുനിന്നിരിക്കുന്നു. കോൺഗ്രസിന്റെ നേതാക്കന്മാരും അതുപോലെ തന്നെ പോലീസും കൂടി നടത്തിയിട്ടുള്ള വലിയ രീതിയിലുള്ള നാടകം. രാഹുൽ മാത്രമേ രക്ഷിക്കാൻ ശ്രമിച്ചത് CPM എന്നാണ് താങ്കൾ പറയുന്നത്? നോക്ക്, CPMന്റെ ആഭ്യന്തര വകുപ്പിന്റെ ഒരു നിസ്സഹായാവസ്ഥ, അല്ലെങ്കിൽ ആഭ്യന്തര പോലീസുകാരുടെ ഇത്തരത്തിലുള്ള നിസ്സംഗ ഭാവം, നമ്മൾ പിന്നെ അത് എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്? അതുപോലെ തന്നെ അവിടെ ഇത്രയും വലിയ വിവാദം നടക്കുമ്പോൾ എന്താണ് ആ ഹോട്ടലിലെ മുഴുവൻ മുറികളും പരിശോധിക്കാതിരുന്നത്? ആ ഹോട്ടലിനകത്തെ മാധ്യമ പ്രവർത്തകരുൾപ്പെടെ അവിടെ താമസിക്കുന്നുണ്ട്. അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും ഉണ്ട്. ഞങ്ങൾ പറഞ്ഞത് BJP ഉൾപ്പെടെ അവർ താമസിക്കട്ടെ, എല്ലാ റൂമുകളും പരിശോധിക്കണം. ഒരാൾക്ക് പോലും ഒരു തരത്തിലുള്ള സംശയത്തിന്റെ ആനുകൂല്യവും കൊടുക്കാൻ പാടില്ല എന്നാണ്. അവിടെ 3 ഫ്ലോർ ഉണ്ടായിട്ട് അതിന്റെ ഒരു ഫ്ലോറിലും പോലീസിന്റെ താഴത്തെ നിലയിൽ അവിടെ കുറച്ച് പോലീസുകാർ നിന്നു എന്നല്ലാതെ അവിടുത്തെ 1, 2 നിലയും 3 നിലയും എല്ലാം 3 നിലയും ടെറസിന്റെ ഭാഗവും എല്ലാ സ്ഥലത്തും വിജനമായിരുന്നു. രക്ഷപ്പെടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കി കൊടുത്തു. അതുകൊണ്ട് ഇത് വെളിച്ചത്ത് വരണമെങ്കിൽ അവിടുത്തെ CCTV ഫൂട്ടേജുകൾ പരിശോധിക്കണം. ഇന്നലെ രാത്രിയൊന്നും അത് CCTV ഫൂട്ടേജുകൾ പരിശോധിച്ചിരുന്നെങ്കിൽ എത്ര വളരെ പെട്ടെന്ന് ഈ ഒരു പ്രശ്നം എന്താണ് നടന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. അപ്പൊ വലിയ ദുരൂഹത ഇതിലുണ്ട്. സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി കോൺഗ്രസ് കൊണ്ടുവന്ന കോടികൾ തന്നെയാണ് ഇന്നലെ KPMലേക്ക് വന്നത് എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നന്ദി സർ.